Hi friends, assalamu alaikum. Welcome to Daily Specials. In the Namal Chain, the Batura recipe, a perfect Batura recipe. So, that Namala Puri, Indoka, where a version under the Matra, Palapadium, Palace Talatum Parana, Puri in the Vanaka Paraya, Batura in the Vanaka Paraya, Adaka Namalish Tatan will come, and the Alam Sangadi on the Ne. Upper Namala Valare, crispy and soft and Nanka Carnival Mansla on the down, and just to the Murchita Kancha there, crispy and crisp under Pasha soft in a soft on it. അടിപൊളിയായിട്ടന്നെ നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് എല്ലാവരും ചേർക്കുന്നത് തന്നെയാണ്. എന്നാലും ഒന്നും കൂടെ ഒരു എന്താ പറയുക സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതാണ്. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണം അതിലെ ഓൾ എന്ന ഓപ്ഷനും വേണം ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോഴേ ന്യൂ അപ്ലോഡ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഡോ തയ്യാറാക്കാം. ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ, മൈദയും ഗോതമ്പും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സോഫ്റ്റ്നെസ് കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് ഹെൽത്തി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആട്ട മാത്രം ചെയ്യാം കേട്ടോ. പിന്നെ കൂടുതലും നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പം അവർ കൂടുതലും മൈദ മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ഒരു കപ്പും പിന്നെ ഒരു രണ്ട് സ്പൂണും കൂടി അധികം മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഇതിൻ്റെ നടുവിലൊരു കുഴി പോലെ ഇതുപോലെ ആക്കി വെക്കാം. എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. പുളി കുറവാണ്, പുളി കുറവുള്ള നോക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് വലിയ സ്പൂൺ റവയാണ് കേട്ടോ. റവ വറുത്തതായാലും കുഴപ്പമില്ല, വറുക്കാത്തതായാലും പ്രശ്നമില്ല. ഞാനൊരു ഒന്നര വലിയ സ്പൂണ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നമ്മളെ ഭട്ടൂരയ്ക്ക് ഒരു ക്രിസ്പിനെസ് കൊടുക്കും കേട്ടോ. കുറച്ച് അധികം സമയം അത് കീപ്പ് ചെയ്യാൻ പറ്റും നമ്മൾ റവ ചേർക്കുമ്പോൾ. പിന്നെ കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര വളരെ കുറച്ച് മതി കേട്ടോ, ജസ്റ്റ് ആ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനൊരു രണ്ട് വലിയ സ്പൂൺ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്, സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത്. അതല്ല ബട്ടർ വേണമെങ്കിൽ ബട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇനി നമ്മൾ ഇത് നല്ലവണ്ണം നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കുന്ന മാതിരി നല്ലവണ്ണം ഒന്ന് കൈവച്ചിട്ട് നന്നാക്കി ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മൈദ, ആട്ട, പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അതും നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് സാധാരണ പച്ചവെള്ളം വെച്ചിട്ടാണ് നമ്മൾ കുഴയ്ക്കുന്നത്. അതിൻ്റെ ചൂടുവെള്ളമോ ഒന്നും ഉപയോഗിക്കുന്നില്ല, ഇതന്നെ ഉള്ളൂ. പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇതൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. ഇതൊന്നും ഇല്ലെങ്കിലും നമ്മൾ ബട്ടൂര നല്ല പെർഫെക്റ്റായിട്ട് ഫുള്ളായിട്ട് പഫ് ചെയ്തിട്ട് തന്നെ വരും കേട്ടോ. അതിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. ഇത് ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്താൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഭട്ടൂര ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാനിതോടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് എന്താ പറയുക ഒരു ഒട്ടുന്ന പരുവത്തിന് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ റവ ചേർത്തുകൊണ്ട് അതൊന്ന് കുതിരുമ്പം ഒന്നും കൂടി സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഒട്ടുന്ന പരുവത്തിലൊന്ന് കുഴച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ 20 മിനിറ്റിന് ശേഷം നമ്മൾ മാവുത നല്ലവണ്ണം അടിപൊളിയായിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്ന് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ബട്ടൂരയുടെ വലുപ്പം നമുക്ക് പൂരി പോലെ ചെറുതാക്കിയിട്ട് ഉണ്ടാക്കാം, അതല്ല കുറച്ച് വലിയ ടൈപ്പ് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അത് നമ്മൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ബോൾസിൻ്റെ വലുപ്പത്തിൽ വ്യത്യാസം വരുത്തുക കേട്ടോ. എന്നിട്ട് ഞാൻ ഇത് ഒരു പൂരി പ്രസമ്മലാണ് പരത്തിയെടുക്കുന്നത്, അതല്ല ചപ്പാത്തി കോല് വെച്ചിട്ട് പരത്തണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ഈ പൂരി പ്രസ്സിൽ നമ്മൾ ചെയ്യുമ്പം നമ്മൾ അതിൻ്റെ രണ്ട് സൈഡിലും ഒന്ന് എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുത്താൽ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ നല്ല ഇതിൻ്റെ തന്നെ വട്ടത്തിൽ നമുക്ക് പരന്ന് നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ സമയത്ത് തന്നെ നമ്മൾ എണ്ണ കൂടി വെച്ചിട്ട് ചൂടാക്കാൻ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരേ ടൈമിൽ നമ്മളെ പണി തീർക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു ബോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഇതാ പരത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, അല്ല ഫുൾ വട്ടത്തിൽ തന്നെ നമുക്ക് പരന്ന് കിട്ടും. ഇനി വേണമെങ്കിൽ ഒന്നും കൂടി ഇതുപോലെ ഒന്ന് വെച്ചിട്ട് രണ്ടാമത് ഒന്നും കൂടി പരത്തി കൊടുക്കുകയാണെങ്കിൽ ആ ഫുൾ റൗണ്ട് തന്നെ നമുക്ക് പരന്ന് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ആട്ട ചേർത്തതുകൊണ്ട് നമ്മൾ പരത്തിയാൽ അതേ വലുപ്പത്തിൽ തന്നെ നിൽക്കും. അതല്ല മൈദ മാത്രമാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് ചുരുങ്ങും ചെയ്യും കേട്ടോ. ഇനി നമ്മളിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം.
നമ്മളെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അതൊക്കെ ഒരു നമുക്കറിയാമല്ലോ ആ ചൂടിൻ്റെ ഒരു പാകം വരുന്നത്. പിന്നെ അധികം ഇരുമ്പ് ചട്ടിയിൽ ചെയ്യുന്നതാണ് പൂരിക്ക് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. പിന്നെ നമ്മളിട്ട വഴി നമ്മളിതുപോലെ ഒന്ന് എണ്ണ മുകളിലേക്ക് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ അത് പെർഫെക്റ്റായിട്ട് ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് നല്ലോണം ഒന്നിച്ച് പഫ് ചെയ്ത് കിട്ടും. അറിയാമല്ലോ നമ്മളിതിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ആഡ് ചെയ്തിട്ടില്ല, എന്നാലും നമ്മളെ പൂരി നല്ല പെർഫെക്റ്റായിട്ട് ഫുൾ റൗണ്ടായിട്ട് നമുക്ക് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് ബാക്കിയൊക്കെ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളെ എണ്ണയുടെ ചൂടും നമ്മളെ മാവിൻ്റെ കൺസിസ്റ്റൻസിയും കറക്റ്റ് ആണെങ്കിൽ എണ്ണ കുടിക്കുന്ന ഒരു പ്രശ്നമേ നമ്മളെ പൂരിക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും. എല്ലാവർക്കും എന്താ പറയുക, എളുപ്പം. എല്ലാവരും ബട്ടൂര ഉണ്ടാക്കുന്ന ആളുകൾ തന്നെയാവും, എന്നാലും ഞാൻ എൻ്റെ ഒരു വേർഷൻ കാണിച്ചു എന്ന് മാത്രമേ. അപ്പോൾ അതായത് രണ്ട് സൈഡിൽ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിനെ നമുക്ക് എടുക്കാം. ഇനി ഒന്ന് എണ്ണ വാരാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. എണ്ണ കുടിക്കൊന്നുമില്ല, ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് തന്നെ ഇരിക്കും. പിന്നെ നമ്മൾ ഇത് ഫ്രൈ ചെയ്ത് പൊരിച്ചിട്ട് ഇടുമ്പം ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് വരാതെ നോക്കണം. നമ്മൾ പരത്തി പരത്തി വെക്കണം, എന്നാൽ നമ്മളെ പഫ് കുറേ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇത് വെജിറ്റബിൾ കറീൻ്റെ കൂടെ എടുക്കാം, അതല്ലെങ്കിൽ ബീഫ് കറി. ഞാനിവിടെ ഇപ്പോൾ ബീഫ് കറിയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ബട്ടൂരയ്ക്ക് നല്ല കോമ്പിനേഷനാണ്. പിന്നെ പൊട്ടറ്റോ മസാല വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. ഓക്കെ. എല്ലായിടത്തും നല്ല കാറ്റും മഴയും പ്രകൃതി ദുരന്തവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.